ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. ഇന്ന് ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ താജ്മഹാളിലെ കുറച്ച് പ്രാവുകളെ കാണിച്ചായിരുന്നു. അവിടെ ഒരു 10-20 പ്രാവേ ഉള്ളൂ. ഇന്ന് നിങ്ങളെ ഒരു 1000 പ്രാവുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. പക്ഷേ വലിയൊരു സ്ഥലത്തായിട്ടായിരിക്കണം. അപ്പോൾ കുറച്ച് ഒരു സമയത്ത് സ്ക്രീനിൽ വരത്തുള്ളൂ. പക്ഷേ ചുറ്റിലുമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ആഗ്ര ഫോർട്ടാണ്. താജ്മഹാളിനടുത്തുള്ള ആഗ്ര എന്ന് പറഞ്ഞ് ആഗ്ര ഫോർട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ ചാനലിൽ പ്രാവാണ് കൂടുതൽ ഒരു കാരണം. അതുകൊണ്ട് ആഗ്ര ഫോർട്ട് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താ പ്രാവും കൂടെ എടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ഞാൻ സൂം ചെയ്ത് ക്യാമറയിൽ എടുക്കുക. ഇങ്ങനെ 100 പ്രാവുകൾ ഇരിപ്പുണ്ട്. അതും അങ്ങ് അറ്റം വരെയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം പ്രാവുണ്ട്. പക്ഷേ ഇതൊരു വലിയ ഏക്കർ കണക്കിന് ഏരിയയിലാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴിങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ പ്രാവ് ഇരുന്നാൽ തന്നെ അത്രയും സ്പേസിലിരിക്കുമ്പോൾ ഒത്തിരി പ്രാവുണ്ട്. പക്ഷേ ഒറ്റ സീനിലോ ഒരുമിച്ച് ഒരിടത്ത് നിന്ന് കഴിക്കും പോലെ ഒന്നും കാണിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയാണ്. പക്ഷേ ഇവിടുത്തെ പ്രാവുകളിൽ എനിക്ക് തോന്നിയത് ഒന്നും ഒരു ഹെൽത്തി അല്ല. ഇപ്പോൾ ചിലയിടത്തൊക്കെ നിൽക്കുന്ന ഈ മടപ്രാവായാലും നാടൻ പ്രാവായാലും ഒക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതെല്ലാം ഒരു അര ഹെൽത്തിയിൽ ഉണക്ക് പിടിച്ചതുപോലെ തോന്നുന്നു. ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇത്രയും പ്രാവുകൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്നോ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും കുറേ ഇതിലും കുറേ നാടൻ പ്രാവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി ഡൽഹിയും താജ്മഹാളും ഒക്കെ വരുമ്പോൾ പ്രാവ് പ്രേമികളാണെങ്കിൽ ഒന്ന് മുകളിലോട്ടൊക്കെ നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മണാലിയിലെ പ്രാവുകളെ കാണാം. അവിടെയും 100 പ്രാവുകളുണ്ട്. നല്ല 10 1 ഒക്കെ. അപ്പോൾ ആ വീഡിയോസ് ഉടനെ നമ്മുടെ ചാനലിൽ വരികയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ താജ്മഹാളിലെ പ്രാവിനെ ഇട്ടു. അത് കാണാത്തവരാണെങ്കിൽ അതും കണ്ടു നോക്കുക. ഇത് ഞാനൊരു ലഡാക്ക് ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാവുകളെ കാണുമ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി കാഴ്ച എന്നുള്ള നിലയ്ക്ക് ഇടുന്നേ ഉള്ളൂ. ഇപ്പം 100 പ്രാവുണ്ട്. കുറേ നാടൻ പ്രാവും കള്ളർ പ്രാവൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു ട്രാവലിലാണ്. അപ്പോൾ ഇപ്പോൾ ആഗ്ര താജ്മഹാളൊക്കെ കഴിഞ്ഞു. ഇനി ഡൽഹി മണാലിയിലേക്കാണ് പോണേ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രാവുകളെ കാണുകയാണെങ്കിൽ പ്രാവ് വീഡിയോയും ഇടുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. സ്റ്റിൽ ദെൻ ബൈ.